ശാസ്താംകോട്ട ഡി ബി കോളേജിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്ലാസ് കെട്ടിയതൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുക, അടിപൊളിയായിരിക്കും അല്ലേ? കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിലേ നമ്മൾ ഈ തേക്കടി പയനാട് ഇവിടത്തേക്ക് ബോട്ടിങ്ങിന് പോകുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ട്. ട്രെയിനിൽ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച്? പൊതുവെ ഈ ശാസ്താംകോട്ടയുടെ കാര്യം അങ്ങനെ വലുതായിട്ട് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അടിപൊളി ഒരു വരാല് കേട്ടോ. ഈ അമ്പലത്തില് ഇഷ്ടംപോലെ കൊരങ്ങന്മാരുണ്ട്, ആട് തോമാ റീൽസ് ഒക്കെ ചെയ്യാൻ കേട്ടാ. ഹലോ, അപ്പോഴേ ഇപ്പം നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകത്തിലോട്ടാ കേട്ടോ. അപ്പോഴ് പോകുന്ന വഴിക്ക് കൊല്ലം ടൗണിൽ നിന്ന് കുണ്ടറ വഴി ശാസ്താംകോട്ടയിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സൗന്ദര്യമുക്കെന്നാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം. വളവാ കേട്ടോ, വലിയ വളവ്, വണ്ടികളൊക്കെ പറന്നു പോകുന്ന വഴിയാണ്. സൗന്ദര്യമുക്കെന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ചെറിയൊരു തോടാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പോഴും അലക്കും കുളിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നമുക്ക് ഇറങ്ങാം. നല്ല ചീവീടിൻ്റെ സൗണ്ട് നോക്കേ. എനിക്കിവിടെ നിന്ന് നേരിട്ട് നിൽക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോക്കകത്ത് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വയ്യ. കണ്ണീര് പോലത്തെ വെള്ളം എന്താ. തുണി അലക്കുന്ന കല്ലൊക്കെ ആണ്ടല്ലേ. ഇപ്പോഴും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ റയറാണ്. നല്ല വൃത്തിയുള്ള തോടൊക്കെ ഇപ്പോൾ റയറല്ലേ, എല്ലായിടത്തും അഴുക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങോട്ടൊക്കെ നടക്കാൻ വേണമെങ്കിൽ പുളവനൊക്കെ കാണും, പാമ്പൊക്കെ കാണും ചിലപ്പം. കണ്ട, ഇതിലെ കൂടെ ഇങ്ങനെ നടന്ന് വേണേ പോവാ. ഊ കാട് കാട് കാട്, വേണ്ട പാമ്പിൻ്റെ കടി കൊള്ളണ്ട, തിരിച്ചു പോവാ. സ്റ്റെപ്പ് എന്തി, നമ്മൾ വന്ന സ്റ്റെപ്പ്. മൺറോത്തുരുത്തൊക്കെ പോകുന്ന റൂട്ടാട്ടോ ഇത്. അങ്ങോട്ട് മൺറോത്തുരുത്ത, മൺറോത്തുരുത്തെന്ന് വെച്ചാൽ ഭരണിക്കാവ്, ചിറ്റുമല, ആ റൂട്ടൊക്കെ അങ്ങോട്ടാട്ടോ. ബസ് സ്റ്റോപ്പായത് സൗന്ദര്യമുക്കെന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പായത്. ഇത് ഇവിടെ കക്കയൊക്കെ വെച്ചോണ്ട് പോകുന്നുണ്ട്, കാണിച്ചു തരാം. അതാണ്ടില്ലേ കക്കയൊക്കെ പാക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഒരു 8-50 രൂപയല്ലേ? ആ അതാണ്ട് ഇവിടെ പാക്കറ്റൊക്കെ ആക്കി വെച്ചിരിക്കുക. കക്ക കല്ലടായിട്ടില്ല കക്കയാട്ടോ. ശരി ശരി, പോയിട്ട് ഇരുട്ടിയില്ലെങ്കിലേ വന്ന് മേടിക്കാം. ശാസ്താംകോട്ട പോവുക, അങ്ങനെ നമുക്ക് പോവാം. ശാസ്താംകോട്ടയിലോട്ട് വിടാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററും കൂടെ കാണത്തുള്ളു. കൊല്ലം ടൗണിൽ നിന്നൊരു 30 കിലോമീറ്ററും. അപ്പോൾ ഒന്ന് ഏകദേശം നമ്മളൊരു 15 കിലോമീറ്റർ വന്ന് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുക. യെസ്, നമുക്ക് വിടാം. അങ്ങനെ നമ്മൾ ശാസ്താംകോട്ട ടൗൺ എത്തിയിരിക്കുക കേട്ടോ. ദാ ഇവിടെ ശാസ്താംകോട്ട അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ ആ സൈഡിലായിട്ട് കാണാം. ദാ ഇവിടെ കണ്ടില്ലേ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, അങ്ങോട്ട് ആ വഴി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും അതിനകത്തോട്ടൊക്കെ പോയിട്ടേ വരാം. ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ബോട്ടിംഗ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അണ്ട ഈ കാണുന്ന ആ അമ്പലത്തിൻ്റെ മെയിൻ ആർച്ച് കേട്ടോ, വലിയൊരു ആർച്ചാണ്. ഈ വീഡിയോ കാണുന്നതണക്കല്ല, വീഡിയോ കാണുമ്പോഴത്തേക്കും വൈഡായിട്ട് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. വലിയൊരു ആർച്ചാണ്, അതിനകത്ത് കുറേ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതിനകത്തൂടെ നമ്മൾ അമ്പലത്തിലോട്ട് മെയിനായിട്ട് കയറുന്ന വഴി. അകത്ത് ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ, ബസ്. പിന്നെ ഇവിടെ അമ്പലത്തിലോട്ടൊക്കെ വന്ന കാറുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. ഈ അമ്പലത്തിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം, ബൈക്ക് അവിടെ വെച്ചിരിക്കുക. നല്ല ദൂരം അകത്തോട്ട് നടക്കാനുണ്ട്, വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. സമയം 3:30 കഴിഞ്ഞതേ ഉള്ളൂ, വെയിൽ മങ്ങിയിട്ടില്ല. പിന്നെ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ടൗൺ വരുന്നത്, ശാസ്താംകോട്ട ടൗൺ. അങ്ങോട്ടാട്ടോ ശാസ്താംകോട്ട, മൊത്തത്തിൽ ടാട്ടാട്ട അല്ലേ. നമ്മുടെ ഈ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനും ടൗണും തമ്മിൽ നല്ല ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അമ്പലത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോയൊക്കെ വിളിക്കേണ്ടി വരും. മനസ്സിലായോ? നമ്മളിതോ ആ ആർച്ചിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ വന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നത് ആ കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് നിൽക്കുക. അതവിടെ സൈഡിലായിട്ട് വലിയൊരു ആൽമരമൊക്കെ കാണാം. എല്ലാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആൽമരം ഉണ്ടല്ലോ അല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ, ഈ ആൽമരത്തിൻ്റെ നല്ല നൈസ് കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത്രയും ഏരിയ കിടപ്പുണ്ട്. വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ടോയ്ലറ്റ് സംവിധാനവും ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കാണിച്ചു തരാം, നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ടെ. എവിടെയോ, ആ അതാണ്ട് അതാണ്ട്, ഇപ്പോൾ നോക്കേ. കുറേ ഉണ്ട്, അതിനകത്തോട്ടൊക്കെ പോകണമെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ നിൽക്കുന്ന നോക്കേ. നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും. ആൽമരത്തിൻ്റെ നൈസ് കാറ്റും, പിന്നെതാ ഇവിടെ സൈഡിലായിട്ട് ഇതിനെന്താ പറയുന്നത്, കിളിത്തട്ടോ അങ്ങനെ എന്തോ ഒരു പേര് പറയുമല്ലോ. പണ്ട് പണ്ടേ ഉള്ളൊരു സംഭവത്തിന് എൻ്റെ പേരെന്താ കിളിത്തട്ടെന്നാന്ന് എൻ്റെ ഒരു ധാരണ കിളിത്തട്ടെന്ന് തന്നെ കേട്ടോ. കൊള്ളാം അല്ലേ.
എന്തായാലേ നമുക്ക് താഴത്തെ ബോട്ടിങ്ങിന് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ശാസ്താംകോട്ട ബോട്ടിങ്ങിന്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദാ ഈ വഴി നമ്മൾ വന്നത്, ഈ കാണുന്ന വഴിയുണ്ടോ, ഈ വഴി കൂടെ നമ്മൾ വന്നത്, താഴോട്ട് ഇറങ്ങി ബൈക്കിൽ ഇങ്ങനെ വന്നത്. അല്ലാതെ അമ്പലത്തിനകത്തൂടെയും കയറി വരാം. ദൈ വഴിയും വരാൻ സ്ഥലമുണ്ട്. രണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, കണ്ടില്ലേ. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ്. അതുവഴി ഇങ്ങനെ ഇറങ്ങി വരാം. അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരും. ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ഈ ബോട്ടിൻ്റെ അടുത്തോട്ട് വരാം. ശാസ്താംകോട്ട തടാകത്തിൻ്റെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ സമയം പോലെ ഇവിടെ നിന്ന് അതൊക്കെ കണ്ട് മനസ്സിലായിക്കോ. ഇവിടെ ഒരു മൂന്നാല് ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. നല്ലൊരു വൈബ്, നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ ഇതുവഴി നടക്കാനൊക്കെ. അതാ ഇവിടെ വെള്ളം കിടക്കുന്ന നോക്കേ. ഇത് ഓപ്പണായിട്ടുള്ള വെള്ളം, കടത്തു വെള്ളമാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടും ഉണ്ട്, കണ്ടില്ലേ കിടക്കുന്ന. സേഫ്റ്റി ജാക്കറ്റൊക്കെ ആയിട്ട് ഉള്ള ബോട്ടുകളും ഉണ്ട്. സേഫ്റ്റി ജാക്കറ്റ് അകത്ത് ഇരിക്കുന്നുണ്ട. അപ്പം നമുക്ക് ഈ ബോട്ടിൽ കയറി പോവാം. രണ്ട് സൈഡിലും മുളയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുക, കണ്ടാ. അപ്പോൾ ഇതാ നമ്മളെ പോകുന്ന ബോട്ട്. ഒരാൾക്ക് അല്ല, ഒരു ട്രിപ്പിനല്ലേ, ഒരു ട്രിപ്പിന് 200 രൂപ, അരമണിക്കൂറത്തേക്ക്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട് കണ്ടാ. ചൂരൽ കസേരയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കാം. പിന്നെന്താ വേണം. ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും പോവോ. ഇത് അവിടെ ആയിട്ടൊരു മീൻ നിപ്പുണ്ട് കേട്ടോ. അടിപൊളി ഒരു വരാലോ കേട്ടോ. അനങ്ങാതെ നിൽക്കുന്നു, വെള്ളം അനങ്ങിയിട്ടും പോകുന്നില്ല. 200 രൂപയ്ക്ക് എത്ര പേർക്ക് കയറാം ഇതിനകത്ത്? 5 പേർക്ക്. 5 കൂടുതൽ ആൾ വന്നാൽ അധികം പൈസയാണോ അതോ അടുത്ത ട്രിപ്പ് കയറ്റത്തില്ല? മാക്സിമം 5 പേര്. 5 പേര് വന്നാൽ 200 രൂപയ്ക്ക് പോവാം അല്ലേ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നോണ്ട കേട്ടോ 200 രൂപ നമുക്ക്. 5 പേർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് അല്ലേ. ഗേറ്റെല്ലാം ക്ലോസ് ചെയ്യൂലേ. അങ്ങനെ നമ്മുടെ വള്ളം തെള്ളിവിടുക. പഞ്ചാബി ഓസി പറയത്തില്ലേ, ജെട്ടി പുറകോട്ട് വന്നെന്ന്. ഇപ്പോൾ രാവിലെ എത്ര മണി വരെ തുടങ്ങും ഇവിടെ? 9:30. രാവിലെ 9:30 വന്നാൽ കാണും ഇവിടെ. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ട്? 6:30 വരെ ഉണ്ട്. ഓ, അപ്പോൾ 6:30 നമുക്ക് കയറാൻ പറ്റുമോ വള്ളത്തിൽ? അതോ 6:30 തിരിച്ച് വരുമെന്നാണോ? ഓ, അപ്പോൾ നമ്മളൊരു 6 മണിക്ക് ലാസ്റ്റ് അല്ലേ. 6:30 വരെ നമുക്ക് കായലിൽ നിൽക്കാം. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമല്ലേ. ആഴം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ഇതേവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. നല്ല ശാന്തമായിട്ട് കിടക്കുന്നു വെള്ളം. നോക്കെ, പൊതുവേ ഈ ശാസ്താംകോട്ടയുടെ കാര്യം അങ്ങനെ വലുതായിട്ട് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പൊതുവെ എല്ലാവരുമേ, ഇപ്പം നമ്മളിപ്പോൾ കൊല്ലത്ത് കറങ്ങാൻ പറ്റിയ സ്ഥലം എന്തുണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും തെമ്മല ഡാം, പിന്നെ പാലരി വെള്ളച്ചാട്ടം, പിന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, കൊല്ലം ബീച്ച് അതൊക്കെയാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഈ ശാസ്താംകോട്ട. ആ ശാസ്താംകോട്ട കുടിവെള്ളം അത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പഠിച്ചിട്ടുണ്ടെങ്കിലും വലുതായിട്ട് അങ്ങനെ ആരും പറയുന്നില്ല അല്ലേ. ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് അങ്ങനെ വലുതായിട്ട് ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. നല്ലൊരു സ്ഥലമാണ് അത്, ഇവിടെ വന്നെങ്കിൽ അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ. നമ്മൾ ഈ തേക്കടിയിലൊക്കെ പോകുമ്പോഴത്തേക്കോ സാധാരണ ഇങ്ങനത്തെ ഒരു വനം ഫീൽ കിട്ടുന്ന, ബോട്ടിങ്ങിൽ പോകുമ്പോഴേ ഒരു വനത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്ന, നമ്മൾ തേക്കടി മൂന്നാർ ആ ഒരു സൈഡിലോട്ടൊക്കെ ബോട്ടിങ്ങിന് പോകുമ്പോഴാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഈ കൊല്ലം ടൗണിനടുത്തായിട്ട് ഒരു 30 കിലോമീറ്റർ വന്നാൽ മതിയല്ലോ ടൗണിൽ നിന്ന്. കൊല്ലം ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ, പിന്നെ ചവറയെന്നൊക്കെ ഒരു 15 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. കൊല്ലത്തെ ചവറ കുണ്ടറയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. തെക്കൻ കേരളത്തിലുള്ള ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ തോന്നല്ലേ ഈ കുണ്ടറയും ചവറയൊക്കെ. കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുന്ന റൂട്ടാണ് കുണ്ടറ, പിന്നെ കൊല്ലത്തുനിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണ് ചവറ. ഈ രണ്ട് സ്ഥലത്തോട്ട് നമുക്കിവിടെ നിന്ന് ഒരേ ദൂരമല്ലേ, 15 കിലോമീറ്റർ. എന്തായാലും കൊള്ളാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. പക്ഷെ ആസാംകോട്ടെ വന്നിട്ടുണ്ടെങ്കിലേ ഈ ബോട്ടിങ്ങിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുവാണെന്നുണ്ടെങ്കിലേ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ടൗണുമായിട്ട് നല്ല വ്യത്യാസമുണ്ടല്ലോ. അതായത് 2-3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം ട്രെയിനിൽ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, അവിടെ നിന്ന് ഓട്ടോ വിളിച്ച്, ഓട്ടോ കൂലി എത്രയാവും അവിടെ നിന്ന് ഇവിടം വരെ ട്രെയിനിൽ വരുവാണെങ്കിൽ? 150 രൂപ ആവും അല്ലേ. ശാസ്താംകോട്ട അമ്പലം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. ആ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാരാളിമുക്കം എന്ന് പറഞ്ഞ സ്ഥലം വരെ നടന്നു കഴിഞ്ഞാൽ ശാസ്താംകോട്ട അമ്പലത്തിലോട്ട് ബസ് കിട്ടും. 10 മിനിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ആ അവിടെ നിന്നിട്ട് കാരാളിമുക്ക് നിന്നിട്ട് ശാസ്താംകോട്ട അമ്പലത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എല്ലാ ട്രെയിനും ശാസ്താംകോട്ടയിൽ സ്റ്റോപ്പില്ലല്ലോ അല്ലേ. അടുത്തുള്ള സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ 1 കൊല്ലം, പിന്നെ കരുനാപ്പള്ളി. കരുനാപ്പള്ളി ഇവിടെ പിന്നെ എല്ലാവരും കൂടുതലും കാറിലേക്ക് ആയിരിക്കുമല്ലോ വരുന്നത് അല്ലേ. പേര് ചോദിച്ചില്ലേ, പേരെങ്ങനായിരുന്നു? കാലുദ്ദീൻ കുഞ്ഞ്.
ഓ എവിടാ സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് തന്നെ അല്ലേ. നമ്പർ തന്നു കഴിഞ്ഞാലേ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, ആരെങ്കിലുമൊക്കെ വിളിക്കും. ആ നമ്പർ എന്ന് പറഞ്ഞേ 94 46 35 28 40. എപ്പം വിളിച്ചാലും കിട്ടുമല്ലോ, കിട്ടുമല്ലോ. നമ്മളെ തീരത്തോട്ട് അടുത്തിരിക്കുക വെള്ളം കണ്ട. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് മീൻ അങ്ങ് പോയാ. അപ്പോൾ നമ്മുടെ ബോട്ട് ജെട്ടിയിലോട്ട് ഇറങ്ങുക, തീരത്തോട്ട് ഇറങ്ങുക. ബോട്ട് ജെട്ടി എന്ന് പറയാനൊന്നും അല്ല അല്ലേ, ചെറിയൊരു തീരത്തോട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മുടെ ഖാലിദീൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനെ നമ്മുടെ ഇവിടുത്തെ വള്ളത്തിൽ കൊണ്ടുപോയി മൊത്തം കറങ്ങി കാണിച്ചത്. എന്തായാലും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വരും കേട്ടോ, അവർക്കൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം. അത് ഞാൻ ചുമ്മാ പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് നല്ല സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് സപ്പോർട്ടായിട്ട് നിന്നണക്കെ അവരടുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഉപകാരമായിരിക്കും. അപ്പോൾ എന്തായാലും കാണാം. വീഡിയോ നമ്മുടെ യൂട്യൂബിലിടും, യു മാപ്പ് ട്രാവലർ എന്നാണ് ചാനലിൻ്റെ പേര്. വീട്ടിൽ ഉണ്ടോ യൂട്യൂബിലൊക്കെ നോക്കാം, വീട്ടിൽ പിള്ളേരത്തൊക്കെ ഉണ്ടോ പിള്ളേർ പറഞ്ഞാൽ മതി. അപ്പോൾ ശരി, അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് 200 രൂപ എടുത്ത്, ഇപ്പോൾ ഒരു 4-5 പേര് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമായിരിക്കും. അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ വള്ളവുമുണ്ട്, കടത്തുവള്ളമൊക്കെ ഉണ്ട് കണ്ടാ. ഇതിൻ്റെ ഇടയിലൊക്കെ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഓക്കെ നല്ല തണലത്തൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ കടത്തുവള്ളമുണ്ട്. കടത്തുവള്ളം എത്ര മണി വരെ ഉണ്ട്? രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. ഓ അക്കര ടു ഇക്കര പോയി വരുമല്ലേ. ഇത് ഏത് കരയിലോട്ടാണ് പോകുന്നത്? പടിഞ്ഞാറേ കല്ലട, പടിഞ്ഞാറേ കല്ലട ആ ആ സൈഡാണ് ആ കാണുന്ന കടവ്. ഓ അപ്പോൾ എന്തായാലും അപ്പം നമ്മൾ ആ ബോട്ടിൽ പോയില്ലേ, ബോട്ടിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ ആ സ്റ്റെപ്പുണ്ട് മുകളിലോട്ട്. മുകളിലോട്ട് പോകുന്ന അമ്പലത്തിലോട്ടാട്ടോ. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ഈ കായലിലോട്ടാണ്. അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ ഒന്ന് കാണാൻ. എന്നാലും നമുക്ക് മുകളിലോട്ട് പോവാം. ക്ഷേത്ര പരിസരത്ത് ഭിക്ഷാടനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ കിടന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് തെണ്ടാനൊന്നും പറ്റത്തില്ല. കണ്ട ഈ സൈഡിൽ കൂടെ അമ്പലത്തിനകത്തോട്ട് കയറാം. ആ വഴിയും വഴിയുണ്ട്, ഈ വഴിയും വഴിയുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെയാ മുമ്പ് ആനയെ കെട്ടിയിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ആനയുണ്ടായിരുന്നു, ആന പക്ഷേ ഇപ്പോൾ ഇല്ല, ആന ചരിഞ്ഞ്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി ശാസ്താംകോട്ട ഡി ബി കോളേജിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇതാ സ്ഫടികം സിനിമയ്ക്കകത്തുള്ള ലോറി. ആ ലോറിയല്ല, അതേ കണക്കത്തെ ലോറി. കോളേജിലെ സ്റ്റുഡൻസൊക്കെ ഇതിനകത്തൊക്കെ കയറിയെന്നായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. വാട്സപ്പ് ഡി പി, ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ, ഇൻസ്റ്റഗ്രാം അതിനകത്തൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനകത്ത് നിന്നായിരിക്കും. പിന്നെ നമ്മുടെ ആടുതോമ റീൽസൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ശാസ്താംകോട്ട ഡി ബി കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. നല്ല അടിപൊളി ഫീൽ ആട്ടോ ഇവിടെ നിൽക്കാം. എന്താ ഇവിടെ സൈഡിലായിട്ട് മുളയൊക്കെ വെച്ചിട്ടുണ്ട്, ഈറ ഈറ എന്നൊക്കെ പറയും. നോക്കെ ഇതിൻ്റെ താഴോട്ട് ശാസ്താംകോട്ട കായലാണ് ആ ഭാഗത്തായിട്ട്. ഇപ്പം നമ്മൾ ശാസ്താംകോട്ട ഡി ബി കോളേജിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട്, ആർച്ച് പോലെ മുളകൾ വെച്ചിരിക്കുന്നു. ഓക്കെ ഈ വഴി കൂടെ നേരെ നടന്ന് കായലിൻ്റെ സൈഡിൽ പോകാം കേട്ടോ. ശാസ്താംകോട്ട കായലിൻ്റെ സൈഡിൽ പോവാം. ക്ലാസ് കെട്ടിയതൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുക, അടിപൊളിയായിരിക്കും അല്ലേ, കൊതിയാവുന്നു കൊതി. പലതവണ ശാസ്താംകോട്ട വന്നിട്ടുണ്ടെങ്കിലേ ഇതിനകത്തോട്ടൊന്നും അങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ടില്ല. നോക്കെ അടിപൊളി, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ ഭാഗ്യം. ഇവിടത്തെ ഒക്കെ നഷ്ടപ്രണയങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഫീലൊന്ന് ആലോചിച്ച് നോക്കെ, എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. മലയാളം ക്ലാസ്സിൽ അങ്ങനെ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മലയാളം നമ്മുടെ ഭാഷയാണെന്ന് പറഞ്ഞേ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മലയാളം ഈസി അല്ലേ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുവാണ് നമുക്ക് മലയാളത്തിൻ്റെ കാവ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടാത്തപ്പോഴത്തേക്കും കിടന്ന് തപ്പിപ്പിടിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞായിരുന്നു അടിപൊളി സൂപ്പർ എന്നേ പറയാൻ പറ്റുന്നുള്ളൂ, വേറെ കാവ്യാത്മകമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന്. മലയാളം ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിൻ്റെ ഈ വഴി അങ്ങ് നേരെ ചെല്ലുന്ന കായലിലോട്ടാട്ടോ. നമ്മൾ അവിടം വരെ പോകുന്നില്ല, അവിടം വരെ നമ്മൾ നേരത്തെ പോയതല്ലേ, കായലിലോട്ടൊക്കെ പോയതാണ്. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് കായലിലോട്ടാണ്. അങ്ങനെ കുറേ നടന്ന് കുഴഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലത്ത് വരുമ്പോഴത്തേക്കും ശാസ്താംകോട്ട വരണം. ശാസ്താംകോട്ട കൊല്ലം ടൗണിൽ നിന്നൊരു 30 കിലോമീറ്ററേ ഉള്ളൂ. 30 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട നല്ല അടിപൊളി സ്ഥലത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാനുള്ള എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഉള്ളിലോട്ടൊക്കെ വരുന്നത്. ശാസ്താംകോട്ട വരുമായിരുന്നു, ഓരോ ആവശ്യത്തിനായിട്ട് വന്നിട്ട് തിരിച്ചങ്ങ് പോകുമായിരുന്നു, പക്ഷേ ഇത്ര അകത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ശാസ്താംകോട്ട മൊത്തത്തിലൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിലേ ഒരു 4-5 പേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒറ്റയ്ക്ക് വന്നാലും ഒരു 200 രൂപ കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ല, നല്ലൊരു അടിപൊളി ട്രിപ്പാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടേ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ തന്നെ വന്നാൽ തന്നെയും ഒരു രസമായിരിക്കും. 200 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറ്റുമെങ്കിൽ നമുക്ക് മുകളിൽ അമ്പലത്തിലും കൂടെ കയറി നോക്കിയിട്ടേ അങ്ങ് വിടാം. അത് ഞാൻ ചിലപ്പോഴേ വീഡിയോക്കകത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.